കഴിക്കുന്ന സമയത്ത് നേരത്തെ മാറ്റത്തില്ലായിരുന്നോ? ആ പിന്നെ വേണ ഇറങ്ങി മടല് മാറ്റി ഇങ്ങോട്ട് പോലെ എന്നെ കൊണ്ടങ്ങ് പോയ മാറ്റ ഇവിളെയൊക്കെ ഉണ്ടല്ലോ, ഇത്രയും മടി പാടില്ലടി ഒരു മനുഷ്യന്. നല്ല കൊറിയൻ സിനിമയാണ്. ഈ കൊറിയൻകോ പാർക്ക് കാണണം. നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. ഞങ്ങളൊക്കെ അതിനുണ്ടല്ലോ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ഓല വീണ് കിടക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ എല്ലാ ഓലയും എടുത്ത് ഓലപ്പം ഉണ്ടാക്കി തലമ കളിച്ചനെ. തലമയോ? അതെന്നതാ തലമ എന്നറിയത്തില്ല. അയ്യേ, നിന്നെ പോലുള്ള 2000 കിഡ്സ്. ആക്ച്വലി അതൊക്കെ ഞങ്ങൾ 90s കിഡ്സിന് കളിയായിരുന്നു. എല്ലാം അന്യം നിന്ന് പോയി. ശരിക്കും ഈ നാട്ടിലെ ഏറ്റവും സൂപ്പർ തലമാളിക്കാരൻ ഞാനായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞാനായിരുന്നു ഫസ്റ്റ്. അതൊക്കെ ഒരു കാലം. നിനക്കറിയത്തില്ലാത്തതുകൊണ്ടാണ്, ഞങ്ങൾ രാവിലെ ഇറങ്ങിയ വൈകിട്ട് തന്നെ തലമാളിക്കായിരുന്നു. ഞങ്ങളുടെ ടൂർണമെൻ്റ് വെക്കുന്നു, തലമ ടൂർണമെൻറ്റ്, ഞങ്ങളുടെ കവുങ്കുന്തോട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആദ്യം നോക്കത്തില്ല. പക്ഷേ അതിനൊന്നും എന്നെ ഈ ഏരിയയിൽ ആരും തോപ്പിക്കത്തില്ലായിരുന്നു. അതിനറിയാവോ, ഫസ്റ്റ് ഞാൻ ഇറങ്ങിയ തീരുന്നവരെ ഞാനായിരുന്നു. എന്നെ ഒന്നൊന്ന് ഔട്ടാക്കാൻ പോലും ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. അത്തക്കൂട്ട് കളിയായിരുന്നു. ഒരു പ്രാവശ്യം കളിച്ചോ, നീ ഒരു പ്രാവശ്യം നിനക്ക് ഒന്ന് കുട്ടി എറിഞ്ഞ് പൊടിക്കാനോ എന്നെ ക്യാച്ച് പിടിക്കാനോ നിനക്ക് പറ്റുവാണെങ്കിൽ. ഞാനേ ഈ ടൂർണമെന്റിന്റെ കാര്യം പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. നീ എന്ന് കുഞ്ഞാണ്, ഒന്നും എനിക്ക് ഓർമ്മയില്ല. ബെസ്റ്റ് തലമ പ്ലെയറിന്റെ അവാർഡ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 90s കിഡ്സിന്റെ കാര്യമാണ്. നിങ്ങൾ ഈ 2000 കിഡ്സ് അതൊക്കെ ഒന്നും അറിയത്തില്ല, പല കാര്യങ്ങളെല്ലാം അറിയാം. ഞങ്ങൾ ഈ പബ്ജി ആയി കളിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു ബെസ്റ്റ് തലമ പ്ലെയറൊക്കെ ആയിരുന്നു. ഓലപ്പം തിരട്ട്. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് ബൈക്ക് മാറ്റാം, നീ പോയിട്ട് കുറ്റി നാട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. കുറ്റി നാട്ടി ബോളിതാ കളിക്കുക. എങ്ങനെ എങ്ങനെ ബോൾ ഉണ്ടാക്കിങ്കിലേ കളിക്കാൻ എനിക്കറിയാം. ആ നീ ഗെയിം എന്താണെന്നുള്ളത് പഠിക്കുക. പോയി ഫീൽഡ് ഫീൽഡ് പോ 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 പോ. അത് ഇതിന് ബൗണ്ടറി എവിടെയാ? എവിടം വരെ അടിച്ചാൽ ഔട്ട്? ഔട്ടോ ബൗണ്ടറിയോ ഒന്നുമില്ല, എത്ര വേണമെങ്കിലും പറ്റുന്നത്ര മാക്സിമം അടിച്ചിടാം. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ആ ഒറ്റയ്ക്ക് മതി, അതാ കളിയുടെ രസം. അല്ല പിന്നെ ബൗണ്ടറി ഒക്കെ വെച്ച് പിന്നെ എന്നാ തന്നെ കളിയാ? ഇത് ഞാൻ ക്യാച്ച് ചെയ്യണം അല്ലേ? ക്യാച്ച് ചെയ്തില്ലെങ്കിൽ കുറ്റിയിലെറിഞ്ഞു വിളിക്കണം. അതെന്നെ ഔട്ടാക്കാൻ പറ്റുമെങ്കിലല്ലേ, അതിന് പറ്റുമെങ്കിൽ മാത്രം അതിനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ. നീ ഇന്ന് കുറെ ഓടിച്ചാവും, പഴയ ചാമ്പ്യനാണ്. ആ ഞാൻ വേണമെന്ന് സിമ്പിളായിട്ട് ഇട്ട് തരാം, പിടിക്കാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. കളിക്കുവാണേ തലമ ഒന്ന്. ഔട്ട്. പോയി ഫീൽഡ്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ നിട്ടുന്നില്ല, നിനക്ക് വിഷമമാണെന്ന് എഴുതിയിട്ട്. നീ കളിച്ചോ ഒരെണ്ണം? ഒരെണ്ണത്തിനപ്പുറം നീ കിടക്കത്തില്ല. ഒന്നേ ക്യാച്ച് ചെയ്യും, അല്ലെ കുറ്റി എറിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ബൗണ്ടറി വെക്കായിരുന്നു. നല്ല ഉന്ന.
തലമരണ്ട് ഇനി ഒറ്റയല്ലേ, ഒറ്റ ഒന്ന്. ശരിയാക്കി തരാടി. ഔട്ട്, ക്യാച്ച് ഔട്ട്. ക്യാച്ച് ഔട്ടാ? അങ്ങനെയൊന്നുമില്ല. പിന്നെ മരത്തിനെ മുകളിൽ കയറിട്ടല്ലേ ക്യാച്ച് ഔട്ട്. അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ നിയമം അങ്ങനെയാണ്, ബോള് നിരത്ത് വിടുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്യാച്ചാണ്. ബോൾ നിരത്ത് വീണല്ലോ, അതിന് മേ മുകളിൽ കയറിയെടുത്തില്ലേ, അപ്പൊ അത് ഔട്ടാണ്. കൂടുതൽ കിടന്ന് തർക്കിക്കാതെ ഔട്ട് സംഭവിക്കും. ഇത് കള്ളക്കളി, ഇത് കള്ളക്കളി. ആ ചേട്ടൻ്റെ കൂടെ കളിച്ചപ്പോഴേ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. ശരി, വന്ന് കളി. എന്നാ ശരിക്ക് തുടങ്ങാൻ പോവാണ്. തലമ ഒന്ന്. കിട്ടിയില്ല. എന്താ നിക്കാത്ത, ഇതെങ്ങോട്ടേ ഉരുണ്ടു പോകുന്നത്? നിക്ക് നിക്ക് നിക്ക്. ബോറ് കളിയല്ലേ, ചുമ വെറുതെ മടുത്തില്ലേ? നമുക്ക് ഈ കളി നിർത്തിയാലും. ആ തോറ്റെങ്കിൽ അതങ്ങ് സമ്മതിച്ചാ പോരെ. ആ ശരി, ഞാനും മടുത്തു, നിർത്താം. അങ്ങനെ മൊത്തത്തിൽ കളി നിർത്താന്നല്ല പറഞ്ഞത്, വേറൊരു ഇന്റർനാഷണൽ ഗെയിമുണ്ട്. അതെന്നാ? നമുക്ക് സാറ്റ് കളിച്ചാലും. സാറ്റോ? ഓ അതോ, അത് കൊറേ ഓടുകൊക്കെ വേണ്ട, ഞാനെങ്ങില്ല. ഇങ്ങനെ മടി പിടിച്ചിരിക്കല്ലേ, എടി ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയല്ലേ. മാത്രമല്ല പണ്ട് ഞങ്ങൾ സാറ്റുകളുടെ ടൂർണമെന്റ് വെച്ചപ്പോ എന്റെ ഒരു കിടലോ സ്കിമ്മോ ഉണ്ടായിരുന്നു. ഓ തള്ള് കേക്കുന്നതിലും ഭേദം. ആ വാ സാറ്റ് കളിക്കാം. ഓക്കേ തുടങ്ങാം. ആ അപ്പൊ ആരാ എണ്ണുന്നേ? നീ എണ്ണിക്കോ. ഞാനോ? ഞാൻ എണ്ണൊന്നുമില്ല, മറ്റേ ഇങ്ങനെ ഇങ്ങനെ വെക്കണ സാധനമില്ല, അത് അക്കായിക്കായിരിക്കും. ഓക്കേ, അപ്പൊ അതിന്റെ ആദ്യം ആര് സെലക്ട് ആവുന്ന വരണ്ടി വരും. ഓഹോ ശരി, അക്കായിക്കം പൊക്കം അത്തിപ്പഴം കൊത്തി തിന്നു തത്തമ്മേനെ പ്രാവ്. എണ്ണിക്കോ എണ്ണിക്കോ, 50 വരെ എണ്ണിക്കോ എണ്ണിക്കോ. കണക്ക് തെറ്റിപ്പോയി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 40. ഒളിച്ചാലും ഒളിച്ചില്ലേലും സറ്റേ. എവിടെ പോയിട്ടുണ്ടായി? എണ്ണിക്കോ എണ്ണിക്കോ എണ്ണിക്കോ. 2, 3, 4, 5. വേണ്ട കള്ളക്കളി, വേണ്ട മരിയൊക്കെ എണ്ണാ നോക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26. ഐഡിയ. ഒളിച്ചാലും ഒളിച്ചില്ലേലും സാറ്റേ. വളരെ സൂക്ഷിക്കണം. സാറ്റേ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? എണ്ണിക്കോ, ഇനി എണ്ണിക്കോ. ബോറാവുന്നുണ്ടല്ലേ? അല്ലേലും ഒരാള് തന്നെ എണ്ണിക്കൊണ്ടിരുന്ന എന്താണല്ലോ ബോറാവുള്ളു. നമുക്ക് ഈ കളി നിർത്താം. നമുക്ക് അവസാനമായിട്ട് വേറൊരു അടിപൊളി ഗെയിം കൂടെ കളിച്ചാലോ? ഇനി അതെന്തോന്നുവാ? നമുക്ക് ഏറുപന്ത് കളിച്ചാലോ? ഏറുപന്തോ? അതെങ്ങനെയാ? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരാൾ ഒളിക്കും, മറ്റേ ആളുകളെ കണ്ടുപിടിച്ചിട്ട് ഓലപ്പന്ത് വെച്ച് എറിഞ്ഞു ഒളിക്കും, അത്രേ ഉള്ളൂ. സിമ്പിൾ ഗെയിം. ശരി, എന്നാ നീ പോയി വിളിച്ചു, ഞാൻ ബോളിന് ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തിയിട്ട് വരാം. ഏ
എന്താ ഇത്? കല്ലോ പട്ടി? എവിടെ പോയി അവള്? ഈശ്വര, ഇപ്പൊ എവിടുന്നേലും ചാടി വീഴും. ഇവിടുന്ന് തന്നെ അത്ര പെട്ടെന്ന് പിടിക്കരാ. ഓ, എന്റെ കൈ. ഓ, എവിടെ പോയി കിടക്കാണ് ഇവൻ? കിട്ടിയാ ഞാൻ കൊടുക്കും. ഓ, കാണുന്നില്ലല്ലോ. ആ, ശരിയാക്കി തരാടാ. ഇനി അവള് ഇവിടെ ഒളിച്ചിരുന്ന് കാണോ? ഏ, അയ്യാ, തല അനക്കരുന്ന ഡോക്ടർ മാസ്കും കൂടെ കൂട്ടിയാണോ കിട്ടിയത്? കഴിക്കാൻ പറ്റുമോ? ഓ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു തുളയിട്ട് തരാം, എന്നിട്ട് അതിലെ കൂടെ ഒന്ന് ഫുഡ് തരാം. രണ്ടിപ്പന്നെ ചെയ്യുന്നേ. വായൊന്നും അനക്കാതെ അവിടെ ഇരുന്നോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു. ബോറടിക്കുന്നു. കൊറിയൻ സിനിമ. Thank you.